ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജിലേക്കും യൂട്യൂബ് ചാനലിലേക്കും എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാട്ടിൻ പുറങ്ങളിലെ ചായക്കടയിൽ താരമായിരുന്ന ഉണ്ടംപൊരി അഥവാ ബോണ്ടയാണ് ഞാൻ ഇന്ന് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ അടുക്കളയിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒത്തിരി പേരൊക്കെ കഴിച്ചിട്ടുള്ള ഒരു വിഭവമാണല്ലോ ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഉണ്ണിയപ്പത്തിൻ്റെ മറ്റൊരു വേർഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കാം, മൈദയും ഗോതമ്പും കൂടി മിക്സ് ചെയ്തുണ്ടാക്കാം. കുക്കിംഗ് അറിയാൻ പാടില്ലാത്തവരോടായിട്ട് പറയാനാണെങ്കിൽ ആദ്യമായിട്ടുണ്ടാക്കുമ്പോൾ ചെറിയ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഷേപ്പൊക്കെ ഒരല്പം വ്യത്യാസം വന്നാലും സാരമില്ല, ടേസ്റ്റ് നല്ല സൂപ്പർ ആയിരിക്കും. അതായത് നമ്മുടെ ചായക്കടയിൽ അതേ ടേസ്റ്റിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ടയാണ്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഗോതമ്പ് പൊടി, മൈദ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും ആ രീതിയിലാണ് എടുക്കുന്നത്. 280 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിരിക്കുകയാണ്. 3 പാളയും കൂടെ വെള്ളമെടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ തന്നെയാണ് സോഡാപ്പൊടി എന്ന് പറയുന്നത്, ബേക്കിംഗ് പൗഡർ അത് വേറെയാണ്. പലർക്കും ആ കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനിവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊടി നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം, അതായത് ആട്ട മാത്രമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൈദയും ആട്ടയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. കുറച്ചൊരു ടേസ്റ്റിൽ കുറച്ചൊരു ഡിഫറൻസ് വരും ഈ രീതിയിൽ ചെയ്താൽ. അതുപോലെ ഷേപ്പും കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. ഇനിയിപ്പോൾ പഴമരിഞ്ഞതും നമ്മുടെ ശർക്കര പാനിയും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ പഴം ശർക്കരപ്പാനി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പാളയും കൂടെ പഴമാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് അതാണ്. ഇതിനിപ്പോൾ പാളയും കൂടെ ഇല്ലെങ്കിൽ ചെറുപഴം ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സോഡാപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പൊടിയിലേക്ക് ശർക്കരപ്പാനിയും പഴവും മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. സ്പൂൺ ഉപയോഗിച്ചോ നമുക്ക് കൈ ഉപയോഗിച്ചോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇത് ഒത്തിരി ലൂസാകാനും പാടില്ല, അതുപോലെ തന്നെ കട്ടിയാവാനും പാടില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം. നമ്മുടെ ബോണ്ട മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. കുറച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബോണ്ടയുടെ ഉള്ളു വേവില്ല, അതുപോലെ തന്നെ പുറം പെട്ടെന്ന് കരിയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം, തീ കുറച്ച് വേണം ചെയ്യാനായിട്ട്. രണ്ട് വശവും നന്നായിട്ട് മുരുകി വരുമ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആദ്യമായി ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.